ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉരുളിയുടെ അൺബോക്സിങ്ങും അതുപോലെ അതിൽ ഉണ്ടാക്കിയ അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയും കണ്ടു നോക്കാം. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറേ നാളായിട്ടിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഓട്ടുരുളി വാങ്ങണമെന്ന്. ഇപ്പോഴാണ് അത് നടന്നത്. ഇത് മാന്നാർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ 3 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഉരുളിയാണ്. ഓട്ടുരുളി നമുക്ക് വീടുകളിലൊക്കെ അത്യാവശ്യം വേണ്ട ഒന്നാണ്. നമുക്ക് പായസം ഉണ്ടാക്കാനും അതുപോലെ പഴവും ചക്കയൊക്കെ വരട്ടാനും അവലൊക്കെ വിളയിച്ചെടുക്കാനും ഒക്കെ വളരെ നല്ലതാണിത്. ഇതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്കത് കണ്ടു നോക്കാം. അപ്പോൾ ഈ പുതിയ ഓട്ടുരുളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കൊരു അവൽ വിളയിച്ചത് തയ്യാറാക്കാം. ഓട്ടുരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 8/10 കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി 400 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങ ശർക്കര പാനിയിലിട്ട് അല്പം നേരം വഴറ്റിയെടുക്കാം. നമ്മൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ആദ്യം തന്നെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ശർക്കര പാനിയിൽ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും പൊട്ടുകടലയും എള്ളും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ശർക്കര പാനിയിൽ കിടന്ന് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെയാണ്. ഇതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. മട്ട അവൽ അല്ലെങ്കിൽ ചുവന്ന അവലായിരിക്കും അവൽ വിളയിച്ചതൊക്കെ തയ്യാറാക്കാനായിട്ട് കൂടുതൽ നല്ലത്. അതിനാണ് നല്ല ടേസ്റ്റ്. ഞാൻ 1/2 കിലോ അവലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഒരുപാട് നേരം തീയിലിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവല് കട്ടിയായി പോവും. നമ്മുടെ രുചികരമായ അവൽ വിളയിച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വിഭവമാണിത്. അതുപോലെ തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. കുറച്ച് ദിവസമൊക്കെ നമുക്കിത് വെളിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക് യു.